നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 32 വിവിധ അഭിമാന വികസന പദ്ധതികളുടെ സന്ദേശം ലഭ്യമാക്കുക എന്നതാണ് വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വിവിധ സർക്കാർ പദ്ധതികളുടെ പ്രയോജനങ്ങൾ ലഭിക്കാത്തവരെ കണ്ടെത്തുവാനും അവർക്ക് ആവശ്യമായ സഹായം നൽകുവാനും ഈ യാത്രയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി ഗോത്രവർഗ മേഖലകൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഭാരത സർക്കാരിന്റെ അഭിമാന വികസന പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുകയും അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൊതുയോഗങ്ങളിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകളെയും കായിക താരങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നു. യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളിലേക്ക് അർഹരായ ജനങ്ങളെ ചേർക്കുക, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ സാമൂഹിക സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം വിതരണം ചെയ്യുക തുടങ്ങിയവയും ചെയ്തു വരുന്നു. 2023 നവംബർ 15 ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ വി മുരളീധരന്റെ സാന്നിധ്യത്തിൽ അട്ടപ്പാടിയിലെ അഗളിയിൽ ഈ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. യാത്രയിലുടനീളം ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും സജീവ സാന്നിധ്യം ഉറപ്പിക്കുവാൻ യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വികസിത് ഭാരത് സങ്കല്പ യാത്ര രാജ്യത്തിന്റെ വികസനത്തിന് നിർണായകമായ ഒരു ചുവടാണ്. ഈ യാത്രയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും വികസനത്തിന്റെ വെളിച്ചം എത്തിക്കുവാനും 2047 ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുവാനും കഴിയും.